ഹായ് എവരി വൺ, വെൽക്കം ടു അമ്മുസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാമ്പർ റുട്ടീനാണ്. അതായത് ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ട് ഒരു ലോക്ക്ഡൗൺ പാമ്പർ റുട്ടീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോയിൽ സ്കിൻ കെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബോഡി കെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പാമ്പർ റുട്ടീനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇന്ന് പാമ്പർ ചെയ്തെന്ന് നമ്മുടെ ഒരു സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ സ്പാ ആണ്. ഒരു ക്ലീനപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്പാ എന്ന് പറയാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലീൻ ആക്കാനും ഒന്ന് റിജുവനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മളൊന്ന് ത്രെഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബോഡി കെയർ ആണ് ചെയ്യുന്നത്. നമ്മളൊരു പെഡിക്യൂർ റുട്ടീൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ബോഡി സ്ക്രബ് ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഖം നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുക. ഹോം മെയ്ഡ് ആയാലും മതി, അല്ലാതെ നമ്മൾക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് ആയാലും യൂസ് ചെയ്യാം. ഇത് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഫോമിംഗ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ടീ ട്രീ ഫ്ലേവറിലുള്ളത് നല്ലൊരു ഫേസ് വാഷ് ആണ്. അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ഫോം രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് കഴുകുന്നുണ്ട്. അതിനുശേഷം ഒരു ടവല് വെച്ച് ഒന്ന് പാക്ക് ഡ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രബ് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ റെഗുലർ എടുക്കാം, അതല്ലെങ്കിൽ നെസ്കഫെ പോലുള്ള കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് തേനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേനും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്ക്രബാണിത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനും ഒക്കെ ഒത്തിരി നല്ലൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹണിയും കൂടെ ആ കോഫി പൗഡറിനെ ഒന്ന് മൈൽഡ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കൊടുക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് സർക്കുലർ മോഷനിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പോർസിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ല രീതിയിൽ മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്രബിൻ്റെ കൂടെ ഒരു സ്റ്റീമും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ഒന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവർ വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ ഒരു 3 മിനിറ്റ്സോളം സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് അതുപോലെ തന്നെ നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ടവൽ ഡ്രൈയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു തരി തരി പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് പാക്ക് ഇടാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഉപ്റ്റൻ പൗഡറാണ്. ഈ ഉപ്റ്റൻ പൗഡറാണ് നമ്മളിന്ന് ഇവിടെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉപ്റ്റൻ പൗഡറിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഹോം മെയ്ഡ് ആയിട്ടുള്ള റോസ് വാട്ടറാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് പൗഡർ വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കടലമാവും അതുപോലെ തന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്താലും മതി, സെയിം എഫക്റ്റ് തന്നെ കിട്ടും. കൂടുതൽ ഈ ഉപ്റ്റൻ പൗഡർ എന്ന് പറയുമ്പം യൂഷ്വലി കടലമാവും അതുപോലെ കസ്തൂരി മഞ്ഞളുടെയും ഒരു മിക്സാണ്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു പോർസിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും നല്ല രീതിയിൽ ഫേസിനെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഉപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫേസ് പാക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതേ റോസ് വാട്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് കൂടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂഷ്വലി ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നത് ത്രെഡ് ഉപയോഗിച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് പ്ലക്കർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ത്രെഡിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പർ ലിപ്സിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ത്രെഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതുപോലത്തെ ഒരു ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ത്രെഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ സാധാരണ നൂലെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു കട്ടി വരില്ല, അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡിങ് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലക്കർ വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ അപ്പർ ലിപ്സാണ് ചെയ്യുന്നത്. അപ്പർ ലിപ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ ത്രെഡിങ്ങിൻ്റെ ത്രെഡ് എടുക്കുക, അത് എന്നിട്ട് ഒരു
ഒരു ലൂപ്പായിട്ട് ഒരു കെട്ടായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൂപ്പാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു അഞ്ചാറ് വട്ടം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. ഈ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ത്രെഡിങ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ത്രെഡ് ചെയ്യാം, നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ അത്രയും ഐബ്രോസ് ത്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് ഒത്തിരി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ അപ്പർ ലിപ്സ് ആകുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും നോക്കാനില്ല, ജസ്റ്റ് അങ്ങ് ത്രെഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, എന്നിട്ട് അടുത്ത ലൂപ്പ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ഇങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പർ ലിപ്സ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് അപ്പർ ലിപ്സ് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് തടവി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോഴ്സ് ഒക്കെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ലോസ് ആവാനും, അതുപോലെ നമുക്ക് ആ ഒരു ത്രെഡിങ്ങിൻ്റെ ആ ഒരു സ്കിൻ ഒന്ന് ഇറിറ്റേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാനിന്നിവിടെ യൂസ് ചെയ്തേക്കുന്നത് ടൊമാറ്റോ ആൻഡ് ഹണിയുടെ ഐസ് ക്യൂബാണ്. അപ്പോൾ ഞാൻ ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. പല രീതിയിലുള്ള ഇൻഫ്യൂസ്ഡ് ഐസ് ക്യൂബ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഫേസ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് റബ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് കഴുകുന്നില്ല, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വിടുകയാണ്. നല്ല രീതിയിൽ അത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് കഴുകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു എഫക്റ്റ് തന്നെ അത് തരും. ഇനി ഞാൻ ആ സമയം കൊണ്ട്, ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഒന്ന് എപ്പിലേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ എപ്പിലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഉള്ളതും ഇതിൻ്റെ ഫുള്ള് എന്തൊക്കെ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിലേറ്റർ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാം. ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. പിന്നെ അൺഡ്രാംസ് ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം എപ്പിലേറ്ററിന് ഒരു പെയിൻ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അൺഡ്രാംസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ പെയിൻ പോലെ തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ അൺഡ്രാംസ് അങ്ങനെ എപ്പിലേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് നമുക്ക് ഫുള്ളായിട്ട് ഈ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇത് എപ്പിലേറ്റ് ചെയ്ത് നമ്മുടെ ഹാൻഡ്സ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതാ കാണാമല്ലോ, ഹെയറൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ഇപ്പോഴും ആ ഐസ് ക്യൂബിൻ്റെ ഇതുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഫേസിൽ ഇങ്ങനെ തരിതരിയായിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മുടെ ബോഡിയുടെ കാര്യങ്ങളും ഹെയർ റിമൂവലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പെഡിക്യൂറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലേക്ക് ചെറിയ ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഷാംപൂ ആണ്. ഏതെങ്കിലും ഒരു ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഷാംപൂ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളമാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് കാലൊന്ന് ഒരു 5 മിനിറ്റ് മുക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ നെയിൽസും അതുപോലെ തന്നെ ആ കാലിലുള്ള സ്കിന്നൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചിലർ ഇതിലേക്ക് ഒരു ബേക്കിംഗ് സോഡയുടെ ഒരു പിഞ്ച് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചപ്പോൾ അതായത് നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റായിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഉരച്ചൊന്ന് കഴുകി കൊടുക്കാം. അങ്ങനെ ഒന്ന് കഴുകി കൊടുത്ത് ആ നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കഴുകി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്യൂമിക് സ്റ്റോൺ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ റിമൂവ് ആവാനായിട്ട് ഭയങ്കര നല്ലതാണ് ഈ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ കാൽ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഡ്രൈ സ്കിൻ ഉള്ളത്, അതായത് നമ്മുടെ കാലിൻ്റെ ഹീൽസിൻ്റെ അടിയിലൊക്കെയാണ് കൂടുതലായിട്ടും ഡ്രൈ സ്കിന്നൊക്കെ വരുന്നത്. ഇങ്ങനെ തൊലിയൊക്കെ നമ്മുടെ കുറച്ച് കട്ടിയായിട്ടൊക്കെ ഉള്ള ഏരിയസിലൊക്കെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാല് നല്ല സോഫ്റ്റായിട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കാലൊന്ന് മുക്കി വെക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു DIY സ്ക്രബ്ബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബിങ് ഏജൻറ്റാണ്. ഉപ്പ് നമ്മൾ ഈ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യാം. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സ്ക്രബാണ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പ് മിക്സ്
ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് മിക്സ് ചെയ്തേക്കുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോഡി സ്ക്രബാണ്. ഇത് നമുക്ക് ഫുള്ള് ബോഡിയിൽ യൂസ് ചെയ്യാം, കാലിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രബ് ഇച്ചിരി ഡ്രൈ ആയി പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റോസ് വാട്ടറിൻ്റെ സ്പ്രേ ആണ്, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും സ്ക്രബ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ഉണങ്ങി പോകാണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഞാൻ വാഷ് ചെയ്ത് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫുള്ളായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തതാണ്, ഇനി നമുക്ക് നല്ല രീതിയിലൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ സ്കിന്നിന്. ഫുള്ള് ബോഡിയിൽ നമുക്ക് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കാലിലും അതുപോലെ ഫുള്ള് ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇപ്പം തന്നെ നമുക്ക് കാല് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നല്ല രീതിയിൽ മാറി നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനങ്ങനെ നെയിൽ പോളിഷ് അപ്ലൈ. അപ്പോൾ ഈ പാമ്പർ റുട്ടീനൊക്കെ ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.